ഞാൻ അടിപൊളിയൊരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഏത് ചെറിയ കുട്ടികൾക്കും അതുപോലെ ആണുങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണ അതേ ടേസ്റ്റുമാണ്. ഒരുപാട് സമയമൊന്നും ഇത് ഉണ്ടാക്കുക പിന്നെ പണിയില്ല. പെട്ടെന്ന് തന്നെ വിരുന്നുകാർ വന്ന് ഇരുന്നിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു തന്നെയാണ്. മറ്റേ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ രാവിലെ തന്നെ പണിയെടുക്കണ്ടേ? ഇത് അതൊന്നുമില്ല കേട്ടോ. ഇത് SS പ്രൊഡക്റ്റ് പറഞ്ഞൊരു ബ്രോസ്റ്റിൻ്റെ പൗഡറാണ്. ഞങ്ങൾ കണ്ണൂർ മേറ്റപ്പിന് പോയപ്പം അവിടുന്ന് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തതാണ് ഈ ഒരു പൗഡർ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ് ഈ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഇത് 100 ഗ്രാമിൻ്റെ ഒരു പൗഡറാണ്. ഇത് 50 രൂപയാണ് ഇതുമ്മേ MRP കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 750 ഗ്രാം ചിക്കനാണോ അവർ പറയുന്നത്. ഞങ്ങൾ 1 കിലോൻ്റെ ചിക്കൻ 10 പീസ് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് സബ്ലു ആണിത് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി സബ്ലു ചെയ്യണത് നോക്കാം. ഇന്ന് നമ്മളൊരു ബ്രോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത്, എപ്പോഴും ഉമ്മ ഉണ്ടാക്കല്. അപ്പം ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുക. ഇത് ഏത് കുട്ടികൾക്കും ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റിൻ്റെ വീഡിയോ ആണ്. ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ ബ്രോസ്റ്റിൻ്റെ പൊടി. അപ്പോൾ അത് SS പ്രൊഡക്റ്റാണ്. ഈ ഒരു പൊടി വെച്ചാണ് നമ്മൾ ബ്രോസ്റ്റി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ആവശ്യമായിട്ടുള്ളത് തൊലിയോട് കൂടിയല്ല ബ്രോസ്റ്റ് ചിക്കൻ. ദാ ഈ ഇങ്ങനെ ഇതുപോലെ. പിന്നെ ആവശ്യമുള്ളത് 2 മുട്ട, പിന്നെ ബ്രോസ്റ്റിൻ്റെ പൊടിയും. ഞാൻ മുട്ടൻ്റെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കയ്യിലാണ് ഈ അരിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിക്കാം. ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മറ്റേ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ സ്പൂൺ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോ ഇതിൻ്റെ ഉള്ളിലാണത്, ഇതാണ്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള പൊടി നൂറ് ഗ്രാമാണ് ഈ പൊടി ഉള്ളത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊടിയാണ്. നമ്മൾ ഇതാക്കാൻ പോവുകയാണ്. ആദ്യം ഇങ്ങനെ മുട്ടയിൽ കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് പൊടിയിൽ മുക്കാം. ഒന്നും കൂടി മുക്കുകയാണ്. അങ്ങനെ 10 പീസ് ഫുള്ള് കറക്റ്റായി. ഇപ്പം എല്ലാ പീസും ആ പൗഡറിൽ മുക്കിയിട്ട് ഇനി ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ബ്രോസ്റ്റ് പൊരിക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി എടുക്കാം, എന്നിട്ട് നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ചാൽ കൊണ്ടുപോകാം. എണ്ണ ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് 1/4 ഇട്ടു നോക്കാം.
ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അത് പൊരിഞ്ഞു വരാനാണ്. ഈ ബ്രോസ്റ്റി പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇതെല്ലാം ആരെങ്കിലുമൊക്കെ വന്നാൽ അപ്പം തന്നെ ഉണ്ടാക്കിയും കൊടുക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രോസ് ഇവിടെ നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള പീസും ഇതേപോലെ പൊരിച്ചെടുക്കാം. ഈ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും അറിയില്ല എന്ന് പറയരുത്. SS പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ബ്രോസ്റ്റ് റെഡി. ഇനി നമുക്കിത് കഴിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ അടിപൊളി ബ്രോസ്റ്റ് റെഡി ആയിക്കണേ. ഞാനിത് തിന്നാം. Super.